ഇപ്പം പെട്ടെന്നൊരു വീഡിയോയുടെ കാര്യം ഇപ്പം സംസാരവശം ആയിക്കൊണ്ടിരിക്കുന്ന കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നത്തെപ്പറ്റി സംസാരിക്കാനാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് വിട്ടായിരുന്നു ഈ ബുൾജെറ്റിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഈ ബുൾജെറ്റിൻ്റെ എന്താണ് ഞാനൊരു അവരുടെ ഒരു സപ്പോർട്ടറായിരുന്നു ആയിരുന്നു എന്ന് ഞാൻ പറയുന്നുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല ഞങ്ങളെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല സുഹൃത്തുക്കളായിരുന്നു ഒരുപാട് നാൾ അവരുടെ ഗ്രൂപ്പിൻ്റെ ആക്റ്റീവ് മെമ്പറായിട്ടിരുന്ന ആളാണ് ഞാൻ ഞങ്ങളൊരു ഗ്രൂപ്പോളം ആളുകളുണ്ടായിരുന്നു അവരുടെ തുടക്കത്തിൽ പത്ത് പതിനൊന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ തൊട്ടേ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഇടയ്ക്ക് വെച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ട് മഹാറൻ്റെയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഇപ്പം പറയാമെന്ന് പറഞ്ഞാൽ ഇവർ പിന്നെ ഒരുപാട് പേര് അവരെ ആരാധിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇന്നത്തെ ഉണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇഷ്യൂസ് ഇഷ്യൂസൊന്നും നമുക്കറിയത്തില്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ ആ ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും നമുക്കൊരു ഭയങ്കരമായ സങ്കടം തോന്നും കാര്യം വേറെ ഒരു ഭയങ്കര ഒരു കുറ്റകൃത്യം കൊലപാതകവും ഒന്നും ചെയ്ത ആൾക്കാരല്ല അവരവരുടെ ഒരു ജീവിതമാർഗ്ഗമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാൻ ലൈഫ് എന്ന് പറയുന്നതും ആ വാഹനം എന്ന് പറയുന്നതും അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ അവരാണ് അതുകൊണ്ട് തന്നെ അതിന് ശരിക്കും അന്ന് പിന്നെ എബിനെ പറയുമായിരുന്നു ഇതൊക്കെ ഇത് ഫസ്റ്റ് വിഷ ആദ്യമായിട്ട് ഒരു പുതിയൊരു ഒരു ഒരു ആയതുകൊണ്ട് ഈ വാൻ ലൈഫ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല സബ്സ്ക്രൈബേഴ്സിൻ്റെ കിട്ടുന്നില്ല എന്നൊക്കെ അന്ന് പറയുമായിരുന്നു അപ്പം അത്രയും ആയിട്ട് ലൈഫിൽ കൊണ്ടുവരികയും ഇത്രയൊക്കെ ആവുകയും ചെയ്തിട്ടുണ്ട് പ്രശ്നങ്ങളില്ല എന്നല്ല പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും പിന്നെ ഞങ്ങൾ പൂർണ്ണമായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ആരുമില്ല പക്ഷേ ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ രണ്ട് പിന്നെ രണ്ട് തവണ അവരുടെ വീട്ടിൽ നിന്ന് വണ്ടി വാഹനം കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ടാക്സിൻ്റെ ഇഷ്യൂവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒന്നും നമുക്കറിയത്തില്ല ഒന്നെന്ന് പറഞ്ഞാൽ ആ അവർ ആ ഈ ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു നയം ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത് കാര്യം ഇപ്പോൾ പലപ്പോഴായിട്ട് ഇപ്പം ഒരുപാട് ഇഷ്യൂസിൽ നമ്മൾ ഇപ്പോൾ കോവിഡ് പ്രോട്ടോക്കോൾ പ്രകാരമാണെങ്കിൽ പ്രോട്ടോക്കോൾ നമ്മുടെ മന്ത്രിമാരും നമ്മുടെ ആളുകളും തന്നെ തെറ്റിക്കുന്നുണ്ട് അപ്പം നമുക്ക് മാതൃക കാണിച്ച് തരേണ്ടവർ അങ്ങനെ കാണിക്കുകയും എന്നാൽ സാധാരണക്കാരൻ്റെ തലയിലോട്ട് ഇതെല്ലാം അടിച്ചേൽപ്പിക്കുകയും അല്ലെങ്കിൽ സാധാരണക്കാരൻ ഇതൊന്നും പാടില്ല നമ്മൾ നമ്മളെന്തെങ്കിലും ചെയ്താൽ മാത്രമാണ് കുറ്റം എന്ന് കരുതപ്പെടുന്ന ആ ഒരു സിസ്റ്റം മാറണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് അവർക്ക് ഒരു ന്യായം കിട്ടണം ഇപ്പം എനിക്കറിയത്തില്ല ജാമ്യമില്ലാത്ത കേസിലാണ് എടുത്തിരിക്കുന്നത് കാര്യം ഒരു പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ടെട്ടോ അവർ ഈ ആരാധിക്കുന്ന ആളുകൾ എന്ന് പറയുന്നവർ അവരുടെ നന്മയാണ് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരിങ്ങനെയുള്ള കേസുകളിലേക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് എൻ്റെ അഭിപ്രായം കാര്യം എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായതാണ് ഒരുപാട് പേര് അവിടെ തടിച്ചുകൂടുകയും അതിവർക്ക് വെനാവുകയും ചെയ്തു അപ്പം സ്വാഭാവികമായിട്ടും എന്താ പറയുന്നത് ഇവർ അവിടെ ആൾക്കാരെ വിളിച്ചു കൂട്ടി എന്ന് പറയത്തുള്ളൂ അപ്പം അങ്ങനെ ആയിരിക്കില്ല അവർ ചെയ്തത് ഇപ്പോൾ കാണാൻ വന്നാളും ആരാധകരാണേലും അവർ കുറച്ചുകൂടെ സംയമനം പാലിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ ഇഷ്യൂ ആയി മാറും എനിക്ക് തോന്നുന്നില്ല എന്തായാലും എൻ്റെ ഒരു സപ്പോർട്ട് ഞാനും അറിയിക്കുകയാണ് ഓരോ കാര്യം കുറേ നാൾ ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു ആ ഒരു ഇതിലും പിന്നെ എന്താണ് ന്യായം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നുള്ളൊരു ഇതിലും ഞാനും എൻ്റെ പ്രതിഷേധം ഞാൻ യൂട്യൂബ് നമ്മുടെ ചാനൽ വഴി അറിയിക്കുകയാണ്